അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ അർജൻറ്റാണ് ഇന്ന ടീമിന് പ്രൈസ് കൊടുക്കണം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കാര്യമാണ് താങ്കൾ ഈ പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതും ആ ആ വിവാദത്തിൽപ്പെട്ടാണ് ഷാജി എന്ന് പറയുന്ന ആ അധ്യാപകൻ മരണപ്പെട്ടത് ഒരു പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ നിരവധി ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അടയാളം അടയാളം വെക്കും അല്ലെങ്കിൽ ബ്ലൗസ് ഇറക്കി വെക്കുക അല്ലെങ്കിൽ മുടി നന്നായിട്ട് പരത്തിയിരുക അല്ലെങ്കിൽ മാല ഇടുക പച്ച അരപ്പെട്ട് കിട്ടുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ആരോന്നും എന്നോട് പറഞ്ഞിട്ടില്ല അവരോട് എങ്ങനെയെങ്കിലും റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ഈ ഈ ടീമുകൾക്ക് പ്രൈസ് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് അവർക്ക് ഷാജിയെപ്പോലെ എന്നൊരു സാധു കലാകാരനെ പോലെ ഒരു വ്യക്തിക്ക് ഇനി ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവരുത് നല്ല കഴിവുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കോഴം മേടിച്ചുകൊണ്ട് കുട്ടികളെ പാസ്സാക്കി വിടുന്ന ഒരു സിസ്റ്റം അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറിപ്പോകണം അല്ലെങ്കിൽ സംസ്ഥാനത്ത് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് പല കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോയി ആ കുട്ടികളെ മത്സരിപ്പിച്ചാണ് അങ്ങേരിപ്പോ ഒരു നൃത്താധ്യാപകനായി വിലസുന്നത് നമസ്കാരം കഴിഞ്ഞയാഴ്ച ഡി എൻ എ ന്യൂസിലൂടെ ഒരു നൃത്താധ്യാപിക നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് തിരിവെച്ചിരുന്നു എന്നാൽ ആ അഭിമുഖത്തിൽ അവർ പറഞ്ഞ ഒരു പ്രധാന കാര്യം മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമോ ചർച്ച ചെയ്തില്ല കലോത്സവ വേദികളിലെ കള്ളക്കളികളെയും അഴിമതികളെയും കുറിച്ചാണ് അവർ പറഞ്ഞത് ഇന്ന് ഞാനിപ്പോഴുള്ളത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ എന്നോടൊപ്പമുള്ളത് തൃത്ഥാധ്യാപകരും വിധികർത്താക്കളുമായ ചിലരാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ വിധികർത്താവായി വന്ന ഷാജി എന്നൊരു വിധികർത്താവ് ആത്മഹത്യ ചെയ്തിരുന്നു സർ ഈ ഷാജിയെ പരിചയമുണ്ട് ഷാജിയെ പരിചയമുണ്ട് ഷാജിയെ ഞങ്ങൾക്കൊരു ഇരുപത്തഞ്ച് വർഷത്തോളം പരിചയമുള്ള വ്യക്തിയാണ് നിരവധി തവണ ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഒരു സ്ഥലത്ത് പോലും പൈസ മേടിച്ച് ജഡ്ജ്മെന്റ് നടത്തുന്നതായി ഞങ്ങളുടെ അറിവിൽ കാര്യമല്ല പക്ഷേ ഷാജിയുടെ മരണത്തിൽ എന്താണ് സംഭവിച്ചത് ഷാജിയുടെ മരണത്തിന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മൂന്ന് വ്യക്തികൾ ഒന്നിച്ച് ജഡ്ജ്മെൻ്റ് നടത്തി മൂന്ന് പേരും ഏകദേശം ഒരേപോലെ കൊണ്ടാണ് അർഹതപ്പെട്ട കുട്ടികൾക്ക് പ്രൈസ് കിട്ടിയത് എന്നാൽ ഷാജിയെ മാത്രം കുറ്റവാളിയാക്കിക്കൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെട്ടു ഇതിനിടയിൽ ഇടനിലക്കാരുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ നൂറ് ശതമാനം ഉറപ്പ് ആരാണ് ഈ ഇടനിലക്കാരെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ സൂരജ് ജോമിറ്റ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ മാത്രമല്ല കേരളത്തിലെ ഉടനീളം ഇവർക്ക് കണ്ണികളുണ്ട് എല്ലാ കലോത്സവങ്ങളും ഇങ്ങനെ തന്നെയാണ് അട്ടിമറിക്കുന്നത് അപ്പോൾ ടീച്ചർക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അത് സാർ പറഞ്ഞ ശരി തന്നെയാണ് ഇത് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ സബ് ജില്ലാ കലോത്സവം നടക്കുമ്പോഴും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അർഹതപ്പെട്ട കുട്ടികൾ പിന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കുമ്പം അമ്മമാർ പറയുന്ന വാക്കുകൾ അത് നമുക്ക് വേദനാജനകമാണ് അവർ കുട്ടികളെ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നീ മത്സരിക്കാനൊന്നും പോകണ്ട എന്നുള്ള രീതി കുട്ടികളെ കയ്യപ്പിടിച്ച് വലിച്ചോണ്ട് പോവുകയും പ്രൈസ് കിട്ടാത്തതുകൊണ്ട് കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട അവസരം അവർ അവർക്കത് കിട്ടുന്നില്ല അവർക്ക് തന്നെ അറിയാം കാരണം ഇത്രയും പുരോഗമനമായിട്ടൊരു ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കും കുറച്ചൊക്കെ മനസ്സിലാകും പിന്നെ പഠിപ്പിച്ച നിർത്താൻ നിർത്താൻ അധ്യാപകരുടെ നിലവാരം അവരും നന്നായിട്ട് തന്നെ പഠിപ്പിച്ച് കേട്ടി വന്ന പിള്ളേർ പക്ഷേ ഇങ്ങനെയൊരു ലോബി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കൊരിക്കലും അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പേരൻസ് അങ്ങനെ പറയുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ നൃത്തകലയെ അത് ശരിയായിട്ടും ബാധിക്കുന്നു ടീച്ചർ ഈ എന്താണ് പറയാനുള്ളത് അത് രാജ്മ ടീച്ചർ പറഞ്ഞതും നൂറ് ശതമാനം ശരിയാണ് കാരണം പഠിപ്പിക്കുന്ന അധ്യാപകർ ഏറ്റവും നൂറ് ശതമാനം ആത്മാർത്ഥവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിപ്പിച്ച് കലോത്സവത്തിൽ പങ്കെടുപ്പിച്ച് കഴിയുമ്പോൾ അർഹതയുള്ള ഒരാൾക്ക് കിട്ടുന്നില്ല സമ്മാനം കിട്ടുന്നതിന് എപ്പോഴും അത് നൊമ്പരം ഉണ്ടാക്കാൻ തന്നെയാണ് ഈ പോലെ മത്സരം കൊണ്ടുവരുന്ന സ്കൂളുകൾ അധികൃതർക്കും പ്രത്യേകിച്ച് സ്റ്റേറ്റ് കലോത്സവങ്ങളിലൊക്കെ അവർ അമിതമായിട്ട് അല്ലെങ്കിൽ കിട്ടാത്ത പൈസ ഇല്ലാത്ത പൈസ സംഘടിപ്പിച്ചാണ് ഓരോ കലോത്സവങ്ങളും മത്സരത്തിന് കുട്ടികളെ തയ്യാറാക്കുന്നത് പല കുഞ്ഞുങ്ങളുടെയും വീടുകളിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തതിന് ശേഷം അവർക്ക് മത്സരത്തിന് അർഹ അർഹപ്പെട്ട സ്ഥാനം അർഹതയുള്ള സ്ഥാനം അത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ആരെ സംബന്ധിക്കുന്നതും നമ്പർ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ പിന്നെ കലോത്സവങ്ങളിലും ഇത്തരം നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് ഇത് ഒരിക്കലും നമ്മളൊരു അവസാനം കാണുന്നില്ല ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പിടിച്ച് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നേക്കാളുപരി ഇങ്ങനെയുള്ള സത്യസന്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ അതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അധികൃതരെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മുന്നോട്ട് വരണം ടീച്ചർക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അനുഭവം എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുമക്കളാണ് ഇതിൽ പങ്കെടുക്കാൻ വരുന്നത് പേരൻസ് ആണെങ്കിലും പോയി പോലും അവരെ ഈ മേഖലയിലൊന്ന് എൻ്റെ ഒന്ന് പങ്കെടുപ്പിച്ചാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അവളെ അതുപോലെ കഷ്ടപ്പെട്ടാണ് അവർ പഠിപ്പിക്കുന്നത് അതുപോലെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ടീച്ചേഴ്സാണേലും വളരെ ആത്മാർത്ഥതയോടുകൂടി തുച്ഛമായ പൈസ വാങ്ങിച്ചുകൊണ്ട് അതൊരു വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഞങ്ങൾ അഭ്യസിച്ച കല അത് അതേപോലെ തന്നെ ആ കുട്ടികൾക്ക് പകർന്നു കൊടുത്ത് അവരെ ഒരു നല്ല നിലവാരത്തിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് അങ്ങനെ പണിയെടുക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതുപോലത്തെ ലോബികൾ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ മേലധികാരികൾ അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ അതിനൊരു മാർഗം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചതിന് തരണമെന്ന് ഞങ്ങൾ പലവട്ടം ഇതിന് വേണ്ടിയിട്ട് പത്രപ്രവർത്തനങ്ങൾ നടത്തി കൊടുത്തിരുന്നു അത് ഇതുവരെ അതിനൊരു പരിഹാരമായിട്ട് പരിഹാരമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇനിയുള്ള നാളുകളിലെങ്കിലും ഇതിനൊരു മാറ്റം വരുത്തി നല്ലൊരു രീതിയിൽ ഈ മക്കളെ അതായത് അർഹതയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതിനൊരു പ്രൈസ് കൊടുത്ത് ഇതിനെ മുന്നോട്ട് എന്ന് ഞങ്ങൾ ഈ സമയം അപേക്ഷിക്കുകയാണ് ടീച്ചർ ഈ ഒരു വിധികർത്താവ് ആത്മഹത്യ ചെയ്തിരുന്നു അപ്പോൾ അത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ പലർക്കും ഇതിന് മുൻപും ഇനിയും ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ല ഇനി ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ വിധർത്താക്കളായിട്ട് വരാൻ വരുന്നവരെ നൃത്തം ശരിക്കും അഭ്യസിച്ചിട്ടുള്ളവർ മാത്രമായിരിക്കണം അന്നെങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് അതിൻ്റേതായ ഒരു പ്രോത്സാഹനം കിട്ടുകയുള്ളൂ അല്ലാതെ ഉള്ള നൃത്ത അധ്യാപകർ പോലും ഇപ്പം അവർക്ക് ഒരു ചാൻസും ഇല്ലാതെ ആവുകയാണ് ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് അതൊക്കെ എനിക്ക് പറയാനുള്ളത് സാർ താങ്കൾ പല മത്സരങ്ങളിലും വിധികർത്താവായി പങ്കെടുത്തുള്ള ആളാണ് എന്താണ് താങ്കൾക്ക് ഇതുപോലുള്ള അനുഭവം സ്വാധീനം അതുപോലുള്ള അനുഭവം തീർച്ചയായിട്ടും സ്വാധീനം ഉണ്ടാവാറുണ്ട് കാരണം മിക്കവാറും ഞാൻ ഇരിക്കുന്നത് ചവിട്ടുനാടകം മാർഗംകളി എന്നുള്ള ഐറ്റംസ് അല്ല സാധാരണ കൂടുതലിരിക്കാറുള്ളത് ഞാനിത് കോഴ്സ് പഠിച്ച് പാസ്സായ ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിന് പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടി നമ്മൾ ഇരിക്കുന്നത് ആ കലയെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം എന്താണ് ഞാൻ മാർഗ്ഗങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് ഞാനതിന് പോയി ജഡ്ജ്മെൻ്റ് ഇരിക്കാറുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊരു എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത് അത് അതറിയത്തില്ലാത്ത പല വ്യക്തികളും പോയിരിക്കാറുണ്ട് എൻ്റെ കൂടെ പഠിപ്പി പഠിച്ചവരുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് പലപ്പോഴും ഞങ്ങളാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷങ്ങൾ പലരും നമ്മൾ ചോദിക്കാറുണ്ട് എനിക്ക് പ്രൈസ് തരുമോ ഞങ്ങൾ ഇന്ത്യൻ്റെ അത് കളിപ്പിക്കാറുണ്ട് കളിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രൈസ് തരണം എന്നാവശ്യപ്പെടുന്ന പല സാഹചര്യമുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങൾ മുൻവിധി കണ്ടുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഈ കഴിഞ്ഞ സമ്മർദ്ദം ഉണ്ടാവാറുണ്ട് പക്ഷെ ഞങ്ങൾ അതിന് ആരും ഈ മരണപ്പെട്ട ഷാജി പോലും ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും ജഡ്ജ്മെന്റ് ഇരുന്നിട്ടുള്ളതാണ് ഷാജിയുമായി നല്ല സൗഹൃദം സൗഹൃദ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ സമ്മർദ്ദങ്ങൾ ഒരിക്കലും അങ്ങ് സംഭവിക്കില്ല കാരണം അദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അനുഭവത്തിലൂടെ കാരണം ഞങ്ങൾ കോഴ്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പരീക്ഷ പാസ്സായി കിട്ടിയവരാണ് ഒരിക്കൽ പോലും അദ്ദേഹം ഒരു കോഴ വാങ്ങുന്ന വ്യക്തിയെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ജുമറ്റിനെയും സൂരജിനെയും പരിചയമുണ്ട് താങ്കൾക്ക് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് ഇവരാരും എനിക്ക് പരിചയമില്ല ടീച്ചർക്ക് എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കലോത്സവങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് അതായത് ഇനി പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇത് വലിയ ദോഷം ചെയ്യും കാരണം വെച്ചാൽ കുട്ടികൾ അവരുടെ നല്ല കഴിവുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റില്ല സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പൈസ മേടിച്ചൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും ഒന്നും അറിയത്തില്ലാത്ത കുട്ടികളായിരിക്കും മുൻധാരയിലേക്ക് വരിക നല്ല കഴിവുള്ള കുട്ടികൾ പിന്തള്ളപ്പെടുകയും അതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ കുട്ടികൾക്ക് പ്രൈസ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് അധ്യാപകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കുട്ടികൾ പഠിച്ച അവരുടെ പിന്നിലെ ഒത്തിരി ആളുകളുടെ അധ്വാനവും കഷ്ടപ്പാടും അതായത് ഒരു മേക്കപ്പ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക നമ്മുടെ അടുത്ത് വിടുകയും നമ്മളവരെ സ്റ്റേജിലേക്ക് ആക്കി ആക്കിവിടുകയും ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ നന്നായിട്ട് കളിച്ചിട്ട് പോലും പ്രൈസ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ആ കുട്ടികൾക്കും മാനസിക വിഷമമാണ് ശരിക്കും അധ്യാപകർക്കും അതെ അവരുടെ പേരൻസിനും അതെ ഈ ഒരു സിസ്റ്റം മാറിക്കിട്ടണം അതായത് നല്ല കഴിവുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കോഴം മേടിച്ചുകൊണ്ട് ഈ കുട്ടികളെ പാസ്സാക്കി വിടുന്ന ഒരു സിസ്റ്റം അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറിപ്പോകണം അത് മാറിപ്പോവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിനോട് അങ്ങനെ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ മുൻകൊണ്ടുവരിക തന്നെ ചെയ്യണം അതാണ് അവരെ കൊണ്ടുവന്നിട്ട് അതിന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ ഒരു അധ്യാപികയാണ് ഞാൻ പഠിപ്പിച്ചു ഒരു കുട്ടികളെ ഇറക്കുമ്പം ഫസ്റ്റ് എനിക്കായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയല്ല ഞാൻ വരുന്നത് എൻ്റെ കുട്ടിക്കായിരിക്കും എന്നുള്ളത് കാരണം ഞങ്ങൾ എത്ര നന്നായിട്ട് പഠിച്ചാലും കുട്ടികൾ കുട്ടികളുടെ കൺ കളിയിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് സെക്കൻഡൊക്കെ വേർതിരിക്കാൻ പറ്റുന്നത് ഏത് കുട്ടി കളിച്ചാലും ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച് ഇപ്പം ഞാൻ കൊണ്ടുവരുന്ന കുട്ടിയെ കാട്ടി നന്നായിട്ട് കളിക്കുന്നു മറ്റു അധ്യാപകരുടെ കുട്ടി ആ കുട്ടിക്ക് കിട്ടണം എൻ്റെ കുട്ടിക്ക് കിട്ടണം ഒരിക്കലും ഞാൻ എൻ്റെ കുട്ടി കളിച്ചെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി അതല്ല ഫസ്റ്റ് ഞാൻ കൊടുക്കും ഞാൻ മേടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞ് ഒരു അധ്യ നൃത്ത അധ്യാപകൻ ഒരു കുട്ടിയേയും കൊണ്ട് വരണമെങ്കിൽ അതിൻ്റെ അതിന് ഉള്ളിലുള്ള കാരണം എന്താണ് ഞാനൊരു ഫസ്റ്റ് മേടിച്ചു തരാം നിങ്ങളുടെ കുട്ടിക്ക് എന്നും പറഞ്ഞ് ഒരിക്കലും ഒരു അധ്യാപകർക്കും കോഴ വാങ്ങാത്ത ഒരു ഒരധ്യാപകർക്കും അങ്ങനെ ഒരു കുട്ടീനെ ഇറക്കാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അതിന് മുന്നിൽ ഒരു ഗൂഢമായ ഒരു ചിന്താഗതിയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘ ആൾക്കാരുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ളവരെ ഈ കലാരംഗത്ത് തന്നെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കാൻ തരുന്നത് എല്ലാ കലാകാരന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് ഷാജി നേരിട്ട് പരിചയമുള്ള ആളാണ് സൂരജിനെയും ജോമറ്റിനെയും കുറിച്ചറിയാം അപ്പോൾ ഇത്തരം പ്രവണതകൾ നമ്മൾ നമുക്കൊരിക്കലും വെച്ച് ഓർപ്പിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ എന്താണ് അതേക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളതെല്ലാം ധൈര്യമായി തുറന്നു പറഞ്ഞോളൂ ഈ സൂരജ് പറഞ്ഞ വ്യക്തി നമ്മുടെ ജില്ലയിൽ മോഹിനിയാട്ട് വിധികർത്താവ് എന്ന വ്യക്തിയാണ് പക്ഷേ സൂരജ് നാലാം സ്ഥാനം കൊടുത്ത മോഹിനിയാട്ടത്തിൽ നാലാം സ്ഥാനം കൊടുത്ത കുട്ടി പ്രശ്നമുണ്ടാക്കുകയും ആ പ്രശ്നത്തിലൂടെ സൂരജ് ആ കുട്ടിയെ കൊണ്ട് അടുത്ത ഏറ്റത്തിന് ജഡ്ജ്മെന്റ് ഇരിക്കണമെങ്കിൽ മാപ്പ് പറയിപ്പിക്കുകയുണ്ടായി അതായത് മാപ്പ് ഇദ്ദേഹം നാലാം സ്ഥാനത്തേക്ക് കൊടുത്തപ്പോൾ ആ കുട്ടിയെ കൊണ്ട് ഇദ്ദേഹം മാപ്പ് പറയിപ്പിച്ചു എന്നാണ് താങ്കൾ പറയുന്നത് നാലാം സ്ഥാനം കൊടുത്തത് കൊണ്ട് കുട്ടി ചോദ്യം ചെയ്തു എന്ത് കാരണത്താലാണ് എനിക്ക് നാലാം സ്ഥാനം തന്നിരുന്നതെന്ന് അപ്പോൾ നിരവധി കാരണങ്ങൾ അങ്ങേര് നിരത്തി അടുത്ത കേരളം നടന്ന മത്സരത്തിൽ ഞാൻ വിധികർത്താവായി ഇരിക്കണമെങ്കിൽ കുട്ടി എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് ഇടുക്കി ജില്ലാ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പറഞ്ഞു അപ്പം കുട്ടിയെ കൊണ്ട് ഒരു മുറിക്കകത്ത് അടച്ചിട്ട് മാപ്പ് പറയിപ്പിച്ചിട്ടാണ് ആരാ ആരാച്ചിട്ടത് കുട്ടീനെ മൂട്ടിയെയും കുട്ടിയുടെ മാതാവിനെയും കമ്മിറ്റിക്കാർ ഉൾപ്പെടുന്ന ഈ ജഡ്ജസ് ഉൾപ്പെടുന്ന വ്യക്തികള് ഏത് പരിപാടിക്ക് ഇടുക്കി റവന്യൂ ഇല്ല കലോത്സവത്തിൽ അപ്പം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ആ മാപ്പ് പറഞ്ഞതിന് ശേഷം ഈ കുട്ടി കേരളനടത്തിൽ പങ്കെടുത്തു കുട്ടിക്ക് നാലാം സ്ഥാനം കൊടുത്തു അപ്പം ഒന്നും രണ്ടും സ്ഥാനം ലഭിച്ച കുട്ടികൾ സംസ്ഥാനത്ത് ചെന്നപ്പോൾ അതായത് ഒന്നാം സ്ഥാനം അർഹതയില്ലാത്ത കുട്ടികൾക്ക് കൊടുത്തു രണ്ടാം സ്ഥാനം കൊടുത്ത കുട്ടി കൊടുത്ത കുട്ടി മൂന്നാം സ്ഥാനം കൊടുത്ത കുട്ടികളും അപ്പീൽ വഴി സംസ്ഥാനത്തെത്തി ഈ ഒന്നാം സ്ഥാനം ലഭിച്ച കുട്ടിയെ കഴിഞ്ഞു കൂടുതൽ മാർക്ക് കരസ്ഥമാക്കാൻ ആ കുട്ടികൾക്ക് സാധിച്ചു അപ്പം സൂരജ എന്ന് പറയുന്ന വ്യക്തി കേവലം ഒന്നോ രണ്ടോ വർഷം മാത്രം നൃത്തം പഠിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത് ഞങ്ങളുടെ അറിവിൽ വെച്ച് നൃത്തപഠനം പൂർത്തിയാക്കിയിട്ടില്ല പിന്നെ ഒരു നൃത്ത നൃത്തലോബിയുടെ കണ്ണിൽപ്പെട്ട ആളാണ് ഈ സൂരജും ജോമിറ്റും നിരവധി തവണ നിരവധി അധ്യാപകർ ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി മത്സരത്തിന് പല നൃത്തം എന്താന്നുപോലും അറിയത്തില്ലാത്ത തോട്ടം തൊഴിലാളികളായിട്ട് നടക്കുന്ന പല വ്യക്തികളെയും നല്ല കമ്മലും മാലയും വാടകയ്ക്കെടുത്ത് കൊണ്ടിരുത്തി ജഡ്ജ്മെന്റ് നടത്തിയ ഒരു നൃത്ത അധ്യാപകനും ഇടുക്കി ജില്ലയിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് ഇപ്പം പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എല്ലാവർക്കും പച്ചവെള്ളം പോലെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ഞങ്ങളുടെ കൂടെ ഡാൻസ് പ്രോഗ്രാമിന് ഞങ്ങൾ കൈവിടെ ചുയർത്തിക്കൊണ്ട് വന്ന വ്യക്തിയായിരുന്നു കുമാർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ അങ്ങേരെ എം ബി എ ആണ് പഠിച്ചത് അതായത് ബിസിനസ് ആണ് പഠിച്ച കോളേജ് പഠിച്ചത് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു നൃത്ത അധ്യാപകരും ായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പലരും പഠിപ്പിച്ച വ്യക്തികളെ കുട്ടികളെ സബ് ജില്ലാതലത്തിൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജില്ലയിൽ സമ്മാനം മേടിച്ചു തരാം അല്ലെങ്കിൽ സംസ്ഥാനത്ത് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് പല കുട്ടികളെയും പിടിച്ചുകൊണ്ട് ആ കുട്ടികളെ മത്സരിപ്പിച്ചാണ് അങ്ങേരിപ്പോൾ ഒരു നൃത്ത അധ്യാപകനായി വിലസുന്നത് അതായത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് കാരണം തോട്ടം തൊഴിലാളികളെപ്പോലും വിളിച്ചുകൊണ്ടുപോയി വിധികർത്താക്കളായി ഇരുത്തുകയും വിധി നിർണ്ണയം നടത്തിക്കുകയും ചെയ്യുമൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമാണ് അവർക്ക് കലയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കലാരൂപത്തെക്കുറിച്ചോ ഈ ജഡ്ജ്മെൻറ്റിനെക്കുറിച്ചോ ഒന്നും യാതൊരു ധാരണയുമില്ല അപ്പോൾ ഈ കുട്ടികളോടും സമൂഹത്തോടും ഒക്കെ ഈ സൂരജിനെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്ന ചതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് കേരളത്തിലെ പൊതുസമൂഹം തന്നെ വിലയിരുത്തണം സൂരജ് അതായത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് വന്നിരുന്ന ജഡ്ജസിന് മുഴുവനും മുറി എടുത്തു കൊടുത്തതും എല്ലാം ഈ കുമാർ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണ് ഇടുക്കി ജില്ലയിലുള്ള മിക്ക ഡാൻസിനും പ്രൈസുകൾ കുമാർ കുമാർ എന്ന രീതിയിൽ വന്നത് അപ്പം മറ്റുള്ള അധ്യാപകരെ എല്ലാവരെയും തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരമുണ്ടായി ഞങ്ങളതിനെതിരെ സ്റ്റേഷനിൽ കേസ് കൊടുത്തു പുള്ളി സ്റ്റേഷനിൽ വിളിച്ച് മാപ്പ് പറഞ്ഞു അതോടുകൂടി ആ വിഷയം അവിടെ തീർന്നു എന്നിരുന്നാലും ഞങ്ങളുടെ എല്ലാം നന്നായി കളിക്കുന്ന കുട്ടികളെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി അവർ ഈ ഇങ്ങനെ നൃത്ത പ്രവർത്തിക്കുന്ന സാഹചര്യം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ലയുടെ പുറത്തേക്ക് പോകുന്നത് ഇടുക്കി ജില്ലയിലുള്ള ആൾക്കാരും ഈ സൂരജ ജോമിറ്റുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടും വരികയാണ് ഇങ്ങനെയാണ് കലോത്സവങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു ഇവർക്ക് കൊടുക്കുന്ന കാരണം ഞാൻ ാണ് സബ്ജിലേക്ക് കളിക്കുന്നതിന് ഓരോ കുട്ടിയും പേരൻസ് വിളിക്കുമ്പോൾ സാറേ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നത് എത്രയെന്ന് ചോദിക്കുമ്പോ സബ്ജിലെ കളിക്കുന്നതിന് ഇത്ര രൂപ ജില്ലയിൽ കളിക്കുന്നതിന് ഇത്ര രൂപ ഇനി കുട്ടിക്ക് സംസ്ഥാനത്ത് പോണെങ്കിൽ ഇത്ര രൂപ അങ്ങനെ വിലപേശി കാര്യങ്ങൾ ഉറപ്പിച്ചതിന് ശേഷമാണ് പങ്കെടുപ്പിക്കുന്നത് അതുപോലെ വിധി നിർണയത്തിന് കൊണ്ടുപോയിരിക്കുന്ന പല വ്യക്തികളും ഞങ്ങളുടെ കൂടെയുണ്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് നിങ്ങൾ അടയാളം നോക്കി മാർക്ക് എടുക്കുക മാർഗം കളിക്ക് മാർഗം കളി പഠിപ്പിക്കുന്ന പല ഉണ്ട് അവരെ ഒന്നെങ്കിൽ ചുമന്ന ചരട് കൊട്ടുന്ന വേണമെങ്കിൽ ചുമന്ന ചരട് കൊടുക്കുക ഇല്ലെങ്കിൽ മുണ്ടിന്റെ ഒരു വശം കൂടുതൽ പൊക്കി കൊടുക്കും ഇപ്പം പത്തറുപത് മാർഗങ്ങളിൽ കളിക്കുമ്പോൾ ഏകദേശം എല്ലാവരും ഒരുപോലെ കളിക്കുന്നത് അപ്പൊ വന്നിരിക്കുന്ന വ്യക്തി ആകെ നോക്കുന്നത് ഏത് കുട്ടിയുടെ ആണ് മാർഗങ്ങളുടെ മുണ്ട് പൊങ്ങിയിരിക്കുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ വിധികർത്താക്കൾ നോക്കുന്നില്ല എന്നാണ് പറയുന്നത് നോക്കുന്നില്ല പിന്നെ പഠിപ്പിച്ചു വിട്ട മാഷുമാർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരാണ് അടയാളങ്ങൾ കൊടുക്കുന്നത് ഇടുക്കി ജില്ലയിൽ രണ്ടോ മൂന്നോ വ്യക്തികളാണ് ജഡ്ജിമെന്റ് മുഴുവൻ ആൾക്കാരും കൊടുക്കുന്നത് അവരെ മാർഗ്ഗം കളിക്ക് ആളെ വേണമെന്ന് പറയുമ്പോൾ അവർ തന്നെ ആളെ അറേഞ്ച് ചെയ്യും എന്നിട്ട് അവർ ഇഷ്ടമുള്ള പ്രൈസുകൾ കൊടുക്കുക ബാക്കിയുള്ളവർക്ക് സീറോ ഗ്രേഡ് വരെയും കൊടുത്ത ചരിത്രങ്ങൾ ഈ വർഷം ഇടുക്കിയിലുണ്ട് ഒരു ടീമിന് മാത്രം എ ഗ്രേഡ് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് സീ സീറോ ഗ്രേഡ് കൊടുക്കുക അങ്ങനെ ഒരു ഗ്രേഡ് എൻ്റെ ഈ ഒരു നൃത്ത ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഗ്രേഡ് സീറോ എന്നുള്ള ഗ്രേഡ് കൊടുക്കുന്നത് നമ്മൾ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് മാർഗ്ഗം കളി കളിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് പോലെയാണ് കളിക്കുന്നത് അങ്ങനെയൊക്കെ അവർ ചോദിച്ച് നമ്മളെ മറ്റുള്ള മുമ്പിൽ നാണം കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്

സാധാരണ സാധാരണ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇതിനുള്ള സാമ്പത്തിക സാഹചര്യം അവർക്ക് എങ്ങനെയെങ്കിലും സമ്മാനം കിട്ടണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ അവിടെ ചിന്തിച്ചേരുന്നു അല്ലാത്തവര് സാധാരണ മാഷന്മാരുടെ അടുത്ത് ഡാൻസ് പഠിക്കും മാഷന്മാരുടെ പഠിച്ചാലും ഇതുപോലുള്ള മത്സരവേദികളിൽ ചെല്ലുമ്പോൾ അവർ പിന്തള്ളേ അതെ പിന്തലപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് പിന്തൽപ്പെട്ടതിന് കാരണം കുട്ടി കളിക്കാഞ്ഞിട്ടോ കളറിലേഞ്ഞിട്ടോ ഒന്നും അല്ല കളി അവർ ഞാൻ പറഞ്ഞില്ലേ അടയാളം നോക്കി തന്നെയാണ് പച്ചമലകൾ പച്ച അരപ്പട്ടകൾ എല്ലാം ഫസ്റ്റ് കിട്ടിയ ഐറ്റങ്ങൾ മുഴുവനും കട്ടപ്പന സബ്ജിയിലും ഫസ്റ്റ് കിട്ടിയ ഐറ്റങ്ങൾ മുഴുവൻ എടുത്ത് നോക്കണം ഒരു എൽ പിയിലെ കുട്ടി കളിച്ചപ്പോൾ പോലും ആ കുട്ടിക്ക് ഒരു അടയാളം വെച്ചാണ് ഇവർ കളിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വന്നിരിക്കുന്ന ജഡ്ജസ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മാസം നാലു മാസം മാത്രം ഡാൻസ് പഠിച്ച് നിർത്താൻ അധ്യാപകരെ കൊണ്ടുവരുന്നിരുത്താണ് മാർക്കിടുന്നത് എന്നിട്ട് ഇവര് അടയാളം നോക്കി മാത്രമാണ് ജഡ്ജ്മെൻ്റ് നടത്തുന്നത് തെളിവുകൾ തെളിവുകളുണ്ട് എല്ലാത്തിനും തെളിവുകളും വീഡിയോകളും ഞങ്ങൾ സംഘടന വഴി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷാജി എന്ന് പറയുന്ന മാഷു മരിച്ചു ആ മാഷു മരിച്ച ആ കലോത്സവം നടക്കുമ്പോൾ ആ കലോത്സവം നടന്ന വേദിയിൽ നിന്ന് ഇന്ന കുട്ടിക്ക് പ്രൈസ് കൊടുക്കണം ഇന്ന പാദങ്ങളാണ് കളിക്കുന്നത് എന്നും പറഞ്ഞ് വീഡിയോ പിടിച്ച് ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ജഡ്ജ്മെൻ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന മാഷാണ് ഈ നിൽക്കുന്നത് മാഷിൻ്റെ ഫോണിലോട്ട് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര ശതമാനം മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കണമെന്ന് താങ്കൾക്ക് അങ്ങനെ ഇത് പറയുന്നത് ശരിയാണോ ശരിയാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് എൻ്റെ പേര് നിർദ്ദേശിച്ചിരുന്നു എന്നെ അവിടുന്ന് യൂണിവേഴ്സിറ്റി വിളിച്ചിരുന്നു എനിക്ക് അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ എനിക്ക് പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് പകരമാണ് ഞാൻ എനിക്ക് പറ്റാത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഷാജി എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയിരിക്കുന്നത് ഈ കലോത്സവം അന്ന് നടക്കുന്ന മത്സരം നടക്കുന്ന ആ ദിവസം എട്ടാം തീയതിയാണ് വൈകുന്നേരം അന്ന് ഞാൻ വേറെ പ്രോഗ്രാമിലായിരുന്നു ശിവരാത്രി പ്രോഗ്രാമിലായിരുന്നു അപ്പം ആറ് അമ്പത്തി അഞ്ചായപ്പോൾ എന്നെ ഒരു വ്യക്തി അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല അല്ലാതെ ഞങ്ങൾ ഫോണുകൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ വിളിച്ച് കുറേ പ്രാവശ്യം ഫോൺ വിളിച്ചു പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല കാരണം പ്രോഗ്രാം തിരക്കിലാണ് ഫോൺ എടുത്തില്ല എന്തിനെ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നത് പ്രോഗ്രാമിന് ശേഷം പിറ്റേ ദിവസം നോക്കിയപ്പോൾ കുറേ വാട്സാപ്പ് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ അർജൻ്റാണ് ഇന്ന ടീമിന് പ്രൈസ് കൊടുക്കണം ഇന്ന് അതായത് കോളേജ് ഇന്ന ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കാര്യമാണ് താങ്കൾ ഈ പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതും ആ ആ വിവാദത്തിൽപ്പെട്ടാണ് ഷാജി എന്ന് പറയുന്ന അധ്യാപകൻ മരണപ്പെട്ടത് ഒരുപക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ എനിക്കന്ന് പ്രോഗ്രാം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അന്ന് ജഡ്ജ്മെൻറ്റിനോട് പോയി ഇരിക്കേണ്ടതായിരുന്നു അന്ന് സംഭവിച്ചത് എൻ്റെ ഫോണിലേക്ക് വന്നിട്ട് മെസ്സേജിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന വ്യക്തിക്ക് ഈ കോളേജിലെ മത്സരം നടക്കുന്ന ആ സ്റ്റേജിലുള്ള ആ കോളേജിലെ കുട്ടികൾക്കാണ് പ്രൈസ് കൊടുക്കേണ്ടത് അതുകൊണ്ട് പ്രൈസ് അവർക്ക് കൊടുക്കണം അതിന് ക്യാഷ് ഓക്കെ ഉണ്ട് ഇത് അതുണ്ട് പേയ്മെൻറ് ഉള്ളതാണ് അത് പ്രൈസ് കിട്ടിയാലേ നമുക്ക് തരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ കുറേ മെസ്സേജുകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കുറേ കുട്ടികൾ മെസ്സേജ് എല്ലാം താങ്കളുടെ കൈവിശമുണ്ട് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഫോണിൽ അത് അതുണ്ട് ഞാനത് രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നിരുന്നു പക്ഷേ ഞാൻ അതിനുശേഷം ഞാൻ ആ വ്യക്തിയെ വിളിച്ചത് എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ ബിസിനസ്സിനോട് പുള്ളി പറയുന്നുണ്ടായി ഞാൻ പറഞ്ഞു എന്നോട് നിങ്ങൾ കാണിക്കുന്നത് വളരെ ചതിയാണ് കാരണം ഞാൻ ഇതുമായിട്ട് എന്തായാലോട് പോകുന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ആരോന്നും എന്നോട് പറഞ്ഞിട്ടില്ല അവരോട് എങ്ങനെയെങ്കിലും റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ഈ ഈ ടീമുകൾക്ക് പ്രൈസ് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് അവർക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റിക്വസ്റ്റാണ് എനിക്ക് അയച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ആ റിക്വസ്റ്റ് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല അതിവിടെ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല പക്ഷേ ആ സാധനത്തൊരുപക്ഷേക്ക് ഞാൻ വരേണ്ട വ്യക്തിയായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയിരുന്നുവെങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഒന്നാം പ്രതി പ്രതിയാക്കപ്പെടുമായിരുന്നു അതുപോലെ തന്നെ ഈ താങ്കളും ഈ പറയുന്ന ആത്മഹത്യ ചെയ്ത ഷാജിയുമൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് താങ്കൾക്ക് ദീർഘകാലം പരിചയമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സാമ്പത്തിക അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്താണ് ഇത്തരത്തിലൊരു നിർദ്ധന കുടുംബം അല്ലായിരുന്നു വളരെ നിർദ്ധനമായ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് നല്ലൊരു വ്യക്തിയാണ് എന്നെ എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ കണ്ടത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് സാധാരണ മനുഷ്യനാണ് അദ്ദേഹം കോഴ വാങ്ങിക്കുന്ന ഒരാളാണെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഇത് ശേഷം പിന്നീട് സൂര്ജും ജോമറ്റും ഇങ്ങനെ ഇതിനെ കുറിച്ച് പ്രതികരിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും ഇല്ല 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 പ്രതികരിച്ചിരുന്നില്ല ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും പോലീസ് പരാതി കൊടുത്തിട്ടുള്ളതാണ് േഖകൾ ഉൾപ്പെടെ പോലീസ്ന്ത എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഇത് ആർക്ക് ഈ കോളേജിൽ പഠിക്കുന്ന ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു അന്നേരം അവിടെ പഠിപ്പിക്കുന്നത് ജോമെറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഈ മെസ്സേജ് അയച്ച ആൾ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ സാർ മുമ്പ് എന്നോട് ചോദ്യം ചോദിച്ചു ഈ ജോമെറ്റിനെ അറിയുവെന്ന് ചോദിച്ചു ഞാൻ നേരിട്ട് അറിയില്ല അദ്ദേഹം എനിക്ക് യാതൊരു ബന്ധവും നേരിട്ടുണ്ടായിട്ടില്ല അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല ഈ ഇതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് പോലും പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയാണ് റിക്വസ്റ്റ് മറ്റേ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കുകയാണ് ജോമിറ്റും സൂര്ജിനെ പോലെയുള്ള നിരവധി വ്യക്തികൾ കേരളത്തിലുടനീളമുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇന്ന് മേക്കപ്പിന് വരുന്ന ആൾക്കാരെ നാളത്തെ ഡാൻസ് മാഷായി ചിത്രീകരിക്കുന്ന ഒരു കാലമാണ് കേരളം അതുകൊണ്ട് നൃത്തം ലോബികളായി അതെന്ന് വെച്ചാൽ ശരിക്കും നൃത്തം പഠിച്ച വ്യക്തികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നൃത്ത ലോബികൾ പ്രവർത്തിക്കുന്ന ഒരു കേരളമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അതിന് മുമ്പും ഇതിനു മുമ്പും കലോത്സവ വേദികളിൽ അപ്പീലും അതുപോലെ തർക്കങ്ങളും വഴക്കുകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല ഇനിയുള്ള കാലത്ത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ കുരുതി കൊടുത്തൊരു സംഭവം കൂടി ഈ വർഷം ഉണ്ടായിട്ടുണ്ട് ഇനിയെങ്കിലും മാറ്റം വരുമെന്ന് താങ്കൾ ചിന്തിക്കുന്നു മാറ്റം വരണമെങ്കിൽ കലാകാരന്മാരെ സത്യം തിരിച്ചറിഞ്ഞ് ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരുടെ പേര് സഹിതം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സംഘടനയുണ്ട് സംഘടന ഞങ്ങള് സംഘടനയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ അറിവില്ലാത്തവര് ജഡ്ജ്മെന്റിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് സംഘടനക്കാരെ കുറ്റം പറഞ്ഞ് കുറച്ച് ആൾക്കാർ മാറി നിന്നുകൊണ്ട് ഈ പോകുന്ന ആൾക്കാരാണ് സംഘടനയിലുള്ള സംഘടനയിലുള്ള ആൾക്കാരെ കുറ്റം പ്രവർത്തിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സംഘടനയിൽ നിന്നില്ലാത്തവർ സംഘടനയിൽ നിന്ന് മാറി നിന്ന് ഏതാനും വ്യക്തികൾ എല്ലാവരും വല്ല ഏതാനും വ്യക്തികൾ മാറി നിൽപ്പുണ്ട് അവർ കൊണ്ടുപോകുന്ന ആൾക്കാരാരും ഒരു സംഘടനയിൽ പെട്ട ആൾക്കാരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ

ജഡ്ജ്മെന്റിന് ഇടുക്കി ജില്ലയിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ പോകാറില്ല അതായത് സൂരജിനെയും ജോമറ്റിനെയും കുമാറിനെയും പോലെയുള്ള കുറേ പേരുടെ വലയത്തിലാണ് അല്ലെങ്കിൽ ഒരു ലോബിയാണ് ഇപ്പോൾ ഇവിടെ കലോത്സവ വേദികളിൽ പ്രവർത്തിക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത് അതെ കലോത്സവ വേദികൾ നിയന്ത്രിക്കുന്ന മുഴുവനും ഇങ്ങനത്തെ ലോബികളാണ് അതിന് നിൽക്കുന്ന പ്രധാനമായിട്ടും സ്കൂൾ അധികൃതർ തന്നെയാണ് കാരണം അവർക്ക് വിവരങ്ങളൊക്കെ അറിയാം ഞങ്ങൾ കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ റിപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തപ്പോഴും അവർക്ക് എങ്ങനെയെങ്കിലും ഈ പണിയൊന്ന് തീർക്കുക അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം അവർക്ക് വേറെ ഒരു ഉദ്ദേശങ്ങളുമില്ല ഇടുക്കി ജില്ലയിലെ കലോത്സവം എടുത്ത് നോക്കുവാണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ഒരിക്കലും ഒരു ഗുരുനാഥനോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസോ അവിടെ ജഡ്ജ്മെൻറ്റിനോ അല്ലെങ്കിൽ കളിക്കാനോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സത്യവാമൂല്യം എഴുതി കൊടുത്തിനാണ് ജഡ്ജ്മെൻ്റ് എത്തുന്നത് ഇതൊന്നും നടക്കാറില്ല വന്നിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അതായത് ഇന്നിൻ്റെ കോഴ്സുകൾ പാസ്സായെന്ന് വെറുതെ പറയുന്നു അത് ജനങ്ങൾ കേൾക്കുന്നു നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പീൽ കൊടുക്കൂ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കമ്പനിക്കാർ അവരുടെ കൈ ഒഴിയുന്ന അല്ലാതെ ഒരു രീതിയിലുള്ള നടപടികൾ അവരും എടുക്കുന്നില്ല അപ്പോൾ മുമ്പ് ഞങ്ങളുടെ ചാനലിലൂടെ പുറത്ത് ഒരു നൃത്താധ്യാപിക ഒരു പരാമർശം നടത്തിയിരുന്നു അപ്പോൾ ആ അഭിമുഖത്തിൽ അവർ പറഞ്ഞത് ഈ മത്സരിക്കുന്ന കുട്ടികളെ അതായത് കോഴ കൊടുത്ത കുട്ടിയെ തിരിച്ചറിയാനായി ബ്ലൗസ് ഇറക്കി വെട്ടിയിട്ട് അവിടെ പൊട്ടുകുത്തുന്ന അതുപോലുള്ള അടയാളങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് എന്താണ് ടീച്ചർക്ക് അത് അങ്ങനെ അടയാളമൊന്നും ഞാൻ നേരിട്ട് കണ്ടി കണ്ടിട്ടില്ല പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാൻ പറയാനുള്ള വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഷാജിയെപ്പോലെ എന്നൊരു സാധു പോലെ ഒരു വ്യക്തിക്കും ഇനി ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവരുത് അതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ജഡ്ജ്മെൻറ്റ് നല്ല ഇതിലെ ജ്ഞാനമുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിരുത്തി ജഡ്ജ്മെൻ്റ് നടത്തി കുഞ്ഞുങ്ങളെ പാവി നശിപ്പിച്ച് കളയാതിരിക്കുക എനിക്ക് പറയാനുള്ളത് ഈ സംവിധാനത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ കലയിലൂടെയാണ് സംസ്കാരത്തിൻ്റെ ആ പാരമ്പര്യം നില നിർത്തിപ്പോകുന്നത് കല കല വഴിയാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെ ഭാരതത്തിൻ്റെ ആ ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ ആശയങ്ങളും സംസ്കാരങ്ങളും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നവരാണ് കലാകാരന്മാർ ആ കലാകാരന്മാരെ ശുദ്ധമായ കല അഭ്യസിപ്പിക്കുന്ന കലാകാരന്മാരെ കണ്ടെത്തി അവരുടെ ഒരു നിയന്ത്രണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുക ിൽ പോയില്ലെങ്കിൽ പോകുവാണെങ്കിൽ വളരെ നന്നായിരിക്കും പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള ഒരു അധപതനത്തിന്റെ കാരണമായി തീരും ഇതൊരു പതനത്തിലേക്കുള്ള യാത്രയാണ് അല്ലാതെ ഇതൊരു ഉത്കൃഷ്ടച്ച തീർച്ചയായിട്ടും അല്ല ഒരിക്കലും അല്ല അപ്പൊ ഈ ഈ ഒരു അസന്തുലിതാവസ്ഥ മാറ എന്നിട്ട് പാരമ്പര്യം നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം പകർന്ന അടുത്ത തലമുറയിലേക്ക് കൊടുത്തുകൊണ്ട് അവർ അധ്യാപകൻ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ളത് പലതും സംക്രമിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളിലേക്ക് അപ്പം അതിനനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇപ്പോൾ അത് സൃഷ്ടിക്കപ്പെടാൻ എന്തൊക്കെയാണ് അധികൃതർ ചെയ്യേണ്ടത് അതെല്ലാം നീതിപൂർവം സത്യസന്ധമായി നടപ്പിലാക്കണം സർ അതുപോലെ ഈ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ടീച്ചറോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞതുപോലെ ബ്ലൗസ് ഇറക്കി വെട്ടിയിട്ട് അതിൽ പൊട്ടുകുത്തുന്ന ഒരു അടയാളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ് നിരവധി ഞാൻ പറഞ്ഞല്ലോ നിരവധി ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അടയാളം അടയാളം വെക്കുക ഒന്നെങ്കിൽ ബ്ലൗസ് ഇറക്കി വെക്കുക അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഇരുക അല്ലെങ്കിൽ പച്ചക്കമ്മലിൽ മാലയിടുക പച്ച അരപ്പട്ട കെട്ടുക പിന്നെ ബ്ലൗസ് വെറും ഫ്രീ പ്ലെയിനായിട്ട് തയ്ച്ചിട്ട് സാരി നന്നായിട്ട് ഞുറിഞ്ഞു കൊടുക്കുക ചിലപ്പം മുല്ലപ്പൂ ചൂടുക ഇതൊക്കെ ഒത്തിരി ഒത്തിരി അടയാളങ്ങൾ കൊടുത്തിട്ടാണ് ഈ മാർക്കെട്ടിൽ നിന്ന് അവർ വന്നിരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നൃത്ത അധ്യാപകർ തന്നെയാണ് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെയാണ് അത് പുറത്തു പറയാൻ ആൾക്കാർക്കും പലർക്കും മടിയാണ് എന്താണ് ഒരു ഭയപ്പെടുന്നത് കാരണം എല്ലാവരും കൂടി കൂടി അവരെ വളയും കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു നൃത്ത അധ്യാപകർ സംസാരിച്ച് വന്നപ്പോൾ അവരെ വളഞ്ഞിരിക്കുന്നതിന് കാരണം എന്താണ് അവർ വന്നിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ആദ്യം പറഞ്ഞു വന്നതാണ് പറഞ്ഞു വന്നതിനിടയ്ക്ക് അവർക്ക് വ്യക്തിപരമായി ഉണ്ടായ ഒരു കാര്യം അവർ പുറത്തു കൊണ്ടുവരുന്നതുകൊണ്ട് എല്ലാ ആൾക്കാരും അതിലേക്ക് പോയി അതേസമയത്ത് ഷാജി എന്ന് പറയുന്ന വ്യക്തി ഒരു കേവലം ഒരു കലാകാരൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ അവനിലേക്ക് പഠിക്കണം ജനങ്ങളിൽ അവനിലേക്ക് തിരിഞ്ഞു നോക്കണം കാരണം ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ നൃത്തത്തോടുള്ള താല്പര്യം കൊണ്ട് വീട്ടുകാരുടെ എതിർപ്പ് കൊണ്ട് നൃത്തം പഠിച്ച് സ്വന്തമായിട്ട് പൈസയൊക്കെ ഉണ്ടാകാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും ചില മാഷിമാരൊക്കെ നൃത്തം നന്നായിട്ട് പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ഇരിക്കുന്നത് അവന് വീട് നന്നായിട്ട് പുലർത്തുന്നതുകൊണ്ട് മാത്രമാണ് അവൻ്റെ തൊഴിലിനെ അംഗീകരിക്കുന്നത് അല്ലാതെ നമ്മളൊരു വേഷം കെട്ടി രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും നമ്മളെ ആവശ്യമുണ്ട് വേഷം അഴിച്ചു കഴിയുമ്പോൾ ആർക്കും വേണ്ട എല്ലാ കലാകാരൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പം ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ അവസ്ഥ ഇത് തന്നെയാണ് കാരണം അൻപത്തി ഒന്ന് വയസ്സുള്ള ഷാജി ഒരു ഒരഴിമതിക്കാരനായിരുന്നുവെങ്കിൽ കേവലം ഒരു നല്ല വീടെങ്കിലും ആ മനുഷ്യൻ കെട്ടിപ്പലർത്തിനെ കാരണം നമ്മളെല്ലാവരും ടി വിയിലൊക്കെ കണ്ടതാണ് വീടിൻ്റെ അവസ്ഥ വീട്ടിലെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ ഒരു അഴിമതിക്കാരനാണ് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല കാരണം അതൊരു കണ്ണിയിൽ പെട്ടുപോയതാണ് മൂന്ന് പേര് ഒരേപോലെ മാർക്കിട്ടിട്ട് അങ്ങനെ മാത്രം കുറ്റം വലിയടാക്കി വെലിയാടി ഇപ്പോൾ പറയുന്നത് ഈ സൂരജും ജോമറ്റും പറയുന്നത് എസ് എഫ് ഐക്കാർ ഇവരുൾപ്പെടെ സൂരജിനെയും ജോമറ്റിനെയും ഉൾപ്പെടെയുള്ളവരെ ഷാജിയെയും ഉൾപ്പെടെ കൊണ്ടുപോയി ഇടിമുറിയിലിട്ട് മർദ്ദിച്ചുവെന്നാണ് അതിപ്പോൾ എസ് എഫ് ഐക്കാരുടെ തലയിലേക്ക് ഇത് കെട്ടിവെച്ചുകൊടുത്ത് മറ്റുള്ളവർ കൈ ഒരു ഇതല്ലേ തീർച്ചയായും മറ്റുള്ളവർ കൈ കഴുകുന്നത് കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കലോത്സവം സംബന്ധിച്ചിപ്പം സത്യഭാമ ടീച്ചറിൻ്റെ പേര് ഞാനെടുത്ത് പറയുന്നില്ല എന്നിരുന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ് വേറൊന്നും അത് വിചാരിക്കരുത് ടീച്ചർ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ഒരു കാര്യം ഉണ്ട് അഴിമതിക്കാരെ മുന്നിക്കൊണ്ടുവരിക അതുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചറുണ്ടായ ഒരു വിഷയമാണത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ ഇപ്പോൾ കെട്ടി എസ് എഫ് ഐയുടെ തലയിൽ അതിലും വെച്ചിട്ട് ഇവർക്ക് കൈയ്യൊഴിയാനാണ് എന്തിനാണ് നമ്മൾ ഇത്രയും ഭയക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വക്കീലിനെ കൊണ്ടുവന്നാണ് ഇവർ ജാമ്യമെടുത്തിരിക്കുന്നത് അതിന് കാരണം ആരാണ് ഈ ും ജാമ്യം എടുത്തിരിക്കുന്നത് വക്കീലിന്റെ പേരെനിക്ക് ഓർമ്മയില്ല കാരണം ഞാനത് പലരിൽ നിന്ന് കേട്ടതാണ് കാരണം അവർ അത്രയും നന്നായിട്ട് കളിക്കുന്നുണ്ട് സാമ്പത്തികം കൊടുത്തിട്ടാണ് സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഈ ജോമറ്റും എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും അതെല്ലാം ഈ അഴിമതി മൂലം മൂലം കോഴ ഉണ്ടാക്കിയതാണ് അതെ എല്ലാം ഈ കോഴ മൂലം ഉണ്ടാക്കിയതാണ് കാരണം അല്ലാണ്ട് ഒരു ഒരു നൃത്താധ്യാപകനും ഇത്രയും രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് ഒരു കാരണവശാലും സാധിക്കത്തില്ല കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് അത്രയധികം സാമ്പത്തികമുണ്ട് നമ്മൾ ഞങ്ങളുടെ ജില്ലയിൽ തന്നെ നമുക്കറിയാം പലർക്കും സാമ്പത്തികം കൂടുതലുണ്ടായിട്ടില്ല അവർ അഴിമതി കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് യഥാർത്ഥ കല കൈകാര്യം ചെയ്തിട്ടുണ്ടാക്കിയതല്ലെന്ന് നൂറ് ശതമാനം സത്യമാണ് പിന്നെ ഇതൊക്കെ വിളിച്ച് പറയാൻ ആർക്കും ധൈര്യമില്ലാത്തതിന് കാരണം എല്ലാവരും വളഞ്ഞ് ആക്രമിക്കും എന്നുള്ള വിചാരം കൊണ്ട് മാത്രമാണ് ആരും ഇത് പുറത്തു വരാത്തത് ഞങ്ങൾ എന്താണ് ഇതിനിപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ പരാതി നൽകിയിരുന്നു കാരണം ഈ അഴിമതി ഈ നമ്മുടെ കലോത്സവ വേദികളിൽ നടക്കുന്ന ഇത്തരം കള്ളക്കളികളെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ പരാതി നൽകിയിരുന്നോ ഞങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പരാതി നൽകിയിരുന്നു ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഇപ്പം നമ്മൾ ഈ നടന്ന ഷാജിയുടെ മരണത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഈ മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെയാണ് കലോത്സവങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ അയച്ചിട്ടുണ്ട് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല മറുപടി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു എന്താണ് ഇനിയിപ്പോൾ ഇന്ന് ശാശ്വതമായിട്ടുള്ള അവസാനമായൊരു ചോദ്യം ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാരണം ഈ ഒരു കോഴയും അഴിമതിയും ഒക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മൾ മുമ്പ് പറഞ്ഞു കേട്ടെങ്കിലും ഇത് ഷാജിയുടെ മരണത്തോടു കൂടിയാണ് ഇത് കൂടുതൽ മറന്നേക്കി പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇനിയുള്ള കാലത്തെങ്കിലും ഇത് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനും ഇതുപോലുള്ള വിഷ ജന്തുക്കളെ മാറ്റി നിർത്താനും വേണ്ടി എന്ത് ഫലപ്രദമായ നടപടിയാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് കലോത്സവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭരതനാട്യം കളിക്കുവാണെങ്കിൽ ആദ്യമേ നന്നായി ഭരതനാട്യം പഠിച്ച വ്യക്തികൾ മൂന്ന് നാല് പേര് കൂടി ഐറ്റം കമ്പോസ് ചെയ്യുക ഐറ്റം കമ്പോസ് ചെയ്തിട്ട് ആ ഐറ്റം തന്നെ എല്ലാ സ്കൂളിലേക്കും അയച്ചു കൊടുക്കുക കുട്ടികൾ ഈ ഐറ്റം തന്നെ പഠിക്കുക അതായത് ഒരേ ഐറ്റം എല്ലാ കുട്ടികളും കളിക്കുക എന്നിട്ട് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കുക അങ്ങനെ അപ്പോൾ നിരവധി കുട്ടികൾ ഒന്ന് ഒന്നാം സ്ഥാനങ്ങൾ നമുക്ക് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോൾ നമുക്കറിയാം കേരളത്തിലുടനീളം ഒരേപോലെയാണ് എഴുതുന്നത് ഒരേ പോലെയാണ്ട് എടുത്തു എത്രയോ കുട്ടികൾക്ക് ഒന്നാം സ്ഥാനം ലഭിക്കുന്നു അതേ അതേപിടി തന്നെ അതേ രീതിയിലെ കലോത്സവം കൊണ്ടുവരികയാണെങ്കിൽ ഈ മാഷു ഇങ്ങനെയുള്ള മാഷന്മാരുടെ ഇടപെടൽ ഈ കലോത്സവത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും അവർ പ്രോഗ്രാം ചെയ്യോ എടുക്കുകയോ ചെയ്യുന്നൊക്കെ വെറൈറ്റി ചെയ്യുന്ന അവരെ ഇഷ്ടം കലോത്സവത്തിൽ കളിക്കുന്ന ഐറ്റങ്ങൾ ഇങ്ങനെയാണ് ഈ രീതിയിൽ ചിട്ടപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കലോത്സവത്തിന് ഉണ്ടാകും ഒരിക്കലും ഒരു ലോബിയും അതിലിടയില് പ്രവർത്തിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഇതെല്ലാം നമ്മുടെ സമൂഹം കണ്ടു നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ കണ്ടു എന്താണ് മാതാപിതാക്കളോടും കുട്ടികളോടും ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ പറയാനുള്ളത് ഈ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഞാൻ നൃത്ത നൃത്തം പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പം ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് പഠിച്ച ഒരു അധ്യാപികയ്ക്ക് അവരുടെ ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഈ ലോഹികൾ വന്ന് ഇതിൽ ഇടപെട്ടുകൊണ്ട് ആ ഒരു മാഷിനെ മാത്രം വിളിച്ച് ആ മറ്റുള്ള അധ്യാപകർക്ക് ചാൻസ് കൊടുക്കാതെ ആ മാഷിൻ്റെ അടുത്ത് മാത്രം പഠിച്ച് അതിനെ നമുക്ക് സമ്മാനം കിട്ടുകയുള്ളൂ നമുക്ക് അവിടെ പോയി പഠിച്ചാൽ മതി അവിടെ കൊണ്ടുപോയി അവരുടെ കയ്യിൽ ഇല്ലാത്ത പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അവർ അത് പഠിക്കാൻ പോകുന്നു അപ്പം നൃത്ത അധ്യാപകർക്ക് ഒന്നും വരുമാനം ഉള്ളത് ഇല്ലാതെ ആവുകയാണ് അതിനി ഉണ്ടാവാതിരിക്കാൻ മറ്റുള്ള രക്ഷകർക്കും എല്ലാവരും എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഈ കുട്ടികളോട് പുതിയ തലമുറ ഇപ്പോൾ ഇനിയും ഒരു അടുത്ത വർഷത്തെ മത്സരം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പരിശീലനം നടത്തുന്ന കുട്ടികളുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ സാഹചര്യത്തില് ഇന്നത്തെ സാഹചര്യത്തില് മാതാപിതാക്കന്മാർ കുട്ടികൾ അറിയേണ്ടത് പ്രധാനമായിട്ടും കുട്ടികളല്ല മാതാപിതാക്കളാണ് അറിയേണ്ടത് ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ അല്ല അധ്യാപികയുടെ കീഴിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കീഴിൽ തന്നെ പഠിക്കുക വേറെ ആരെങ്കിലും ഒരു ശുപാർശമായി വന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രൈസ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു വന്നാൽ അതിൽ വീഴാതിരിക്കുക നന്നായിട്ട് പഠിപ്പിക്കുന്ന ആ അധ്യാപകൻ്റെ അധ്യാപകരുടെ കീഴിൽ തന്നെ പഠിപ്പിച്ച് നന്നായിട്ട് ഈ കലയെ വളർത്തിക്കൊണ്ടുവരിക സബ് തലങ്ങളിൽ വരെ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾക്ക് പ്രൈസ് കിട്ടും പ്രൈസ് കിട്ടി ജില്ലാ തലത്തിലേക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് ആ മാഷ് പഠിപ്പിച്ച ഐറ്റത്തിൽ ഇന്ന സ്റ്റെപ്പ് കുറവുണ്ട് ഇപ്പോൾ നാട്ടാടവൊക്കെ നമ്മൾ ഞങ്ങളുടെ ഒക്കെ എല്ലാവരും ഒരേപോലെ ഡാൻസ് പഠിച്ചത് നാട്ടാടവ് ഞങ്ങളുടെ അറിവിൽ എട്ടോ ഉള്ളൂ അപ്പോൾ എട്ട് സ്റ്റെപ്പേ മാഷ് പഠിപ്പിച്ചുള്ളൂ അതിന് വേറെ സ്റ്റെപ്പ് ഉണ്ട് പുതിയ രീതിയിൽ അങ്ങനെയല്ല കളിക്കുന്നത് ഈ കാരണം പറഞ്ഞ് കുട്ടികളെ വിളിക്കുന്നു ചില പേരൻസ് സത്യസന്ധമുള്ള പേരൻറ്റ്സ് പറയുന്നു സാറേ ഇന്ന ഒരു മാഷ് വിളിച്ചിരുന്നു കുട്ടിക്ക് പ്രൈസ് മേടിച്ച് തരാം അപ്പോൾ മോളിലെ ഭാവി അല്ലേ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനെ വിട്ടോട്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങളുടെ നിങ്ങളിഷ്ടമെന്ന് പറയും അങ്ങനെ പോയി പഠിക്കുന്ന കുട്ടികളും ഉണ്ട് അങ്ങനെ ആ കുട്ടികളിൽ നിന്ന് പൈസ മേടിക്കും പിന്നെ പൈസ കിട്ടാതെ വരുമ്പോൾ അവർ തിരിച്ചു അറിയാം എൻ്റെ സാറേ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി ഇങ്ങനെയാണ് ഞങ്ങളെ കൊണ്ട് ചതിക്കുമായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് പല കുട്ടികളെയും തട്ടിയെടുത്താണ് പലരും സമ്മാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവർ യഥാർത്ഥ കളിക്കാരായിട്ടല്ല അല്ലാത്ത രീതിയിൽ തന്നെ പ്രൈസ് മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്താണ് പോയിരിക്കുന്നത് ഷാജിയുടെ മരണത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഷാജി എന്ന് പറയുന്ന മരണത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ വേറെ എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു കലാകാരന് വേദി കിട്ടിയില്ലെങ്കിൽ വേദി കൊടുക്കാൻ കൊടുക്കാം എന്നൊക്കെ ഓരോ ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നിരവധി വേദികൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഷാജി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് എത്ര ദിവസമായി എത്ര ദിവസമായി അപ്പം ഷാജിയുടെ അവസ്ഥ എന്താണ് ഞാൻ പറഞ്ഞില്ലേ ആ കലാകാരൻ്റെ കലകൊണ്ടാണ് കുടുംബം പുലർന്നുകൊണ്ടിരുന്നത് അങ്ങേരുടെ വീട് സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് ഇനിയും ഒരു ഷാജിയും ഈ കേരളത്തിൽ ഉണ്ടാകരുത് കാരണം ഫോണിലേക്ക് ഇങ്ങനെ അയച്ചതിൻ്റെ പ്രകാരമാണ് ഷാജിയെ അറസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അത് മാനസിക വിഷമം കൊണ്ടാണ് ഷാജി ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഇനിയൊരിക്കലും ഒരു കലാകാരന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അതായത് പറ്റിയതുപോലെ പോലെ മെസ്സേജ് അയച്ചതുപോലെ ഷാജിക്ക് അയച്ചു ഒരുപക്ഷേ ഷാജിയുടെ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് താങ്കളാണ് അല്ലേ ഒരു പക്ഷേ എങ്കിൽ അദ്ദേഹം ഈ ഷാജി എന്ന് പറയുന്ന അധ്യാപകൻ ഈ മെസ്സേജ് എടുത്ത് നോക്കിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഒന്നാം പ്രതിയാക്കപ്പെട്ടത് സാധാരണ അഞ്ചര അഞ്ച് മുപ്പതിനായിരുന്നു മത്സരത്തിൻ്റെ സമയം പറഞ്ഞിരുന്നത് അത് മറ്റ് പല മത്സരങ്ങൾ നടന്നു ഡിലേ വന്നതിൻ്റെ പേരിൽ രാത്രി പതിനൊന്നര മണിക്കാണ് തുടങ്ങേണ്ടി വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോൺ അവിടെ കൊണ്ടുപോയി ഓഫീസിൽ ഓഫീസിലേൽപ്പിച്ചാലും അത്രയും സമയമുള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോൺ എടുത്ത് നോക്കി നിന്നിരിക്കും ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഫോൺ വരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നമ്മൾ നോക്കിയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജുകൾ വന്നാൽ നമ്മൾ നോക്കിയിരിക്കും അങ്ങനെ ഒരുപക്ഷേ ഈ മരണപ്പെട്ട അധ്യാപകൻ ഷാജി എന്ന് പറയുന്ന അധ്യാപകൻ ഈ ഫോൺ നോക്കിയപ്പോൾ കണ്ട മെസ്സേജുകൾ ഒരു അദ്ദേഹം ഓപ്പൺ ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒന്നാം പ്രതിയാക്കപ്പെട്ടത് ആ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വിധികർത്താക്കളുണ്ടായിരുന്നു ഞങ്ങൾ അറിയുന്ന ആളുകളാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്തിട്ടില്ല ഞങ്ങളിത് മെസ്സേജുകൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ തെറ്റുകാരല്ല എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ പേര് ഞങ്ങൾ വെറുതെ വിട്ടു എന്നാണ് പറയുന്നത് ഒരുപക്ഷെങ്കിൽ ഞാനായിരുന്നു അവിടെ ഇരിക്കുന്നതെങ്കിൽ ഈ ഫോൺ ഞാൻ നോക്കിയിരുന്നുവെങ്കിൽ ഈ ഷാജിന്റെ സ്ഥാനത്ത് ഒന്നാം പ്രതിയാക്കപ്പെടേണ്ട വ്യക്തി ഒരുപക്ഷെ ഞാനായിരിക്കാം ഇത് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല കാരണം ഇത് വളരെ വലിയ ഒരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ സംഭവിക്കുന്നത് ഒരുപക്ഷേ എങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് പോലെ തന്നെ മറ്റ് അധ്യാപകരുടെ ഫോണിലേക്ക് ഈ മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല ശരിയായ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന കണ്ടോൺമെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ ഇതിൻ്റെ മെസ്സേജുകൾ ഞങ്ങളോട് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ശരിയായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അങ്ങനെ നടക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇനി ആർക്കും ഇങ്ങനെ ഷാജിക്ക് വന്ന ഒരു ദുരവസ്ഥ പ്രാർത്ഥിക്കുന്നു വളരെ നിസാരമായ ഒരു കാര്യമാണ് ഇത് ഡാൻസ് അല്ലേ വർഷത്തിലൊര മത്സരവും കലോത്സവക്കും ആ ബഹളം കഴിഞ്ഞു അത് തീർന്ന് പിന്നെ പിള്ളേർ സ്കൂളിലെ പഠിക്കുന്നു സ്കൂളിലെ സബ്ജക്ട്സ് പഠിച്ച് വളർന്നാൽ മതി കുട്ടികൾ എന്നുള്ളൊരു മനോഭാവം ഇതിൻ്റെ എന്ന് നമുക്ക് സംശയമുണ്ട് കാരണം കലയ്ക്ക് കലയുടെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പാരമ്പര്യം ആ ഒരു പാരമ്പര്യത്തിൻ്റെ പകർന്നു കൊടുക്കലാണ് ഒപ്പം കല ഈ ഉണ്ടായത് തന്നെ ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആരാധിക്കാൻ വേണ്ടിയാണ് എല്ലാ നാട്യവും ഉണ്ടായതെന്നാണ് നമ്മൾ പഠിക്കുന്നത് കലാകാരന്മാരെല്ലാം പഠിക്കുന്നതാണത് നർത്തകരെല്ലാം പഠിക്കുന്നതാണത് അങ്ങനെ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ കല മൂലം മരണം സംഭവിക്കാനും കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് കല അധപതിച്ച് പോകുന്നതിനെക്കുറിച്ച് നമ്മുടെ ഈ നാട് ദുഃഖിക്കേണ്ടേ തീർച്ചയായിട്ടും അതിന് അതിനൊരു ഉയർച്ച വേണ്ടേ അടുത്ത തലമുറ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ പാരമ്പര്യം പിള്ളേർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഗവണ്മെന്റിനും മുതിർന്നവർക്കും മുതിർന്ന തലമുറയ്ക്കെല്ലാം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഈ പ്രശ്നങ്ങളെ കാണണം അതാണ് എൻ്റെ ഒരു ചിന്ത കുറ്റവാളികളെ വിളിച്ചെത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ അതായത് ഷാജിയെ പോലുള്ള ഒരു വ്യക്തികളിനി ഇങ്ങനെ വ്യക്തികൾക്കിങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇത് അത് ശരിയായി അന്വേഷണം നടത്തിയാൽ മാത്രമേ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു കുട്ടി ഒരു നൃത്തം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഏതു മാഷന്മാർ പഠിപ്പിച്ചാലും ഒരു നൂറ് തവണയെങ്കിലും ആ കുട്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് സ്റ്റേജിൽ കയറുന്നത് എന്തോ ഒരു സമയം എടുത്താൽ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയും സമയം നമ്മൾ സത്യം പറഞ്ഞാൽ പുസ്തകം വായിച്ചാൽ പോലും നമുക്ക് തലക്കകത്ത് കയറി ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കളിച്ചിട്ട് അവസാനം നീ യോഗ്യത അല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം ആ കുട്ടിയുടെ മാനസിക വിഷമം ശരിക്കും പറയണ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അതോ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതെല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് നൃത്തലോപികൾ തന്നെയാണ് നൃത്തലോപികൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തൊഴിലേ തൊഴിലിരുന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും പറയാം ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് പറയാൻ ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം ഒരു മടിയില്ല അപ്പം അങ്ങനെയുള്ളവരെ പുറത്തുകൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ കലോത്സവ വേദികളിൽ നടക്കുന്ന കള്ളക്കളികളാണ് ഈ നൃത്താധ്യാപകരും വിധികർത്താക്കളുമായ ഇവർ കാണിച്ചത് ഇനിയെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും കണ്ണുകൾ തുറക്കും എന്ന് പ്രതീക്ഷിക്കാം കല ദൈവികമാണ് എന്നാൽ ഈ കലയെ ചന്തയിലെ വിൽപ്പന ചരക്ക് പോലെ വിറ്റു കാശാക്കുന്ന ചിലരുടെ തന്ത്രങ്ങളിൽപ്പെട്ട് ജീവൻ എടുക്കേണ്ടി വന്ന ഒരു പാവം അധ്യാപകൻ ഷാജി ആ ഷാജിയുടെ ആത്മാവിന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ ജെൻ ശിവൻസിനൊപ്പം സുമേഷ് മാർക്കോ പോളോ ഡി എൻ എ ന്യൂസ്